രാജ്യത്ത് ആശങ്കയേറ്റി കോവിഡ് മരണനിരക്ക് ഉയരുന്നു. 24 മണിക്കൂറിൽ 4205 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. ഇതുവരെയുള്ളതിൽ ഏറ്റവും വലിയ പ്രതിദിന വർധനയാണ് ഇത്. എന്നാൽ തുടർച്ചയായ 2 ദിവസങ്ങളിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 3.5 ലക്ഷത്തിൽ താഴെയാണെന്നത് നേരിയ ആശ്വാസമുണ്ടാക്കുന്നു. അതേസമയം 2ാം ഘട്ട കോവാക്സിൻ വിതരണം ചെയ്യുന്ന സംസ്ഥാനങ്ങളുടെ പട്ടിക ഭാരത് ബയോടെക് പുറത്തിറക്കി. പട്ടികയിൽ കേരളമില്ല. വിവരങ്ങളുമായി സുരേഷ് വെള്ളിമറ്റം ചേരുന്നു. സുരേഷ്, ഈ മരണനിരക്കാണല്ലോ ഇപ്പോൾ ആശങ്കയുണ്ടാക്കുന്നത്. രോഗബാധ കുറയുമ്പോഴും മരണനിരക്കിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിലായാലും അത്തരത്തിലുള്ള ആശങ്കയുണ്ട്. ഇന്നലെ 79 മരണങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. രാജ്യവ്യാപകമായുള്ള സ്ഥിതി എങ്ങനെയാണ്? ആശങ്കാജനകം തന്നെയായി തുടരുകയാണോ? രഞ്ജിത്ത്, ഇന്നത്തെ കണക്കിൽ നമുക്ക് ആശ്വാസവും ആശങ്കയും, ഇത് രണ്ട് കാര്യങ്ങൾ നമ്മൾ അതിൽ ചേർത്ത് വെക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞത് തുടർച്ചയായ 2ാം ദിവസവും 3.5 ലക്ഷത്തിൽ താഴെ പ്രതിദിന വർധന എന്നതിനോടൊപ്പം തന്നെ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 3,48,000 പേർക്ക് പുതിയതായി രോഗം സ്ഥിരീകരിക്കുമ്പോൾ 3,55,000 പേർ ആ രോഗം ഭേദമായി ആശുപത്രി വിട്ടു എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കണക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു ദിവസം രോഗം സ്ഥിരീകരിക്കുന്നവരെക്കാൾ കൂടുതൽ ആളുകൾക്ക് രോഗം ഭേദമാകുന്നു. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഇതിന്റെ ഈ കർവിൽ ഒരു കുറവുണ്ടാവുക, ഒരു താഴത്തേക്കുള്ള ഒരു കർവ് കണ്ടു തുടങ്ങുക. അത് നമുക്ക് ആശ്വാസകരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡൽഹി, മഹാരാഷ്ട്ര തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വലിയ തോതിൽ പുതിയ രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ട്. 68,000 വരെ എത്തിയിരുന്ന പ്രതിദിന വർധന കുറഞ്ഞു വന്ന് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഏതാണ്ട് 40,000 അതുപോലെ തന്നെ ഡൽഹിയിലാണെങ്കിൽ പ്രതിദിന വർധന 20,000 താഴെ എത്തിയിരിക്കുന്നു. ഇതിൽ വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. പക്ഷേ കർണാടക, ഛത്തീസ്ഗഡ്, തമിഴ്നാട് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വലിയ വർധനയുണ്ട്. അത് ആ ഒരു വർധന ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന 3.5 ലക്ഷത്തിന്റെ തൊട്ടടുത്ത് 3,48,000 എന്ന് പറഞ്ഞ രോഗികളുടെ പ്രതിദിന വർധന നിൽക്കുന്നത്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രോഗികളുടെ മരണസംഖ്യയിൽ ഉണ്ടാകുന്ന വർധനയാണ്. രാജ്യത്ത് കോവിഡ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഉള്ള വലിയ വർധന, അതായത് 4,205 പേർക്ക് പേര് കോവിഡ് ബാധിച്ച് മരിക്കുക എന്ന് പറയുന്നത് രാജ്യത്തിന്റെ കോവിഡ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന കണക്കാണ്. അപ്പോൾ മരണനിരക്ക് വലിയ, മാത്രമല്ല ഈ മരണനിരക്കിൽ മറ്റൊരു പ്രത്യേകത, പ്രായം കൂടുതലുള്ള ആളുകളുടെ അത്രയും തന്നെ, ഏതാണ്ട് ഒരു 24% അടുത്ത് മധ്യവയസ്കരായിട്ടുള്ള ആളുകൾ കൂടി കോവിഡ് ബാധിച്ച് മരിക്കുന്നു എന്നുള്ളതാണ്. അത് വലിയ അത് കേരളത്തിലെ കണക്കും ഏതാണ്ട് അതിന്റെ അടുത്ത് തന്നെ വന്നു നിൽക്കുന്നതാണ്. ഇത് ആശങ്കപ്പെടുത്തുന്നതാണ്. കോവിഡ് ബാധിച്ചുള്ള മരണം കൂടുന്നുണ്ട്. കാരണം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ തന്നെ 700 മുകളിൽ മരണം എന്ന് പറയുന്നത് വലിയ സംഖ്യയാണ്. സമീപകാലത്ത് 2ാം തരംഗത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു പക്ഷേ 1,000 മുകളിൽ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ കണക്കിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് ഭാരത് ബയോടെക്കിന്റെ ഈ കോവാക്സിൻ 2ാം ഘട്ടം അത് വിതരണം ചെയ്യുന്ന പട്ടികയിൽ കേരളമില്ല, മറ്റ് സംസ്ഥാനങ്ങളുടെ പട്ടിക പുറത്തിറക്കിയെന്ന വിവരവുമുണ്ട്. അത് എങ്ങനെ സംഭവിച്ചു? അതിന്റെ കാരണം എന്താണ്? കേരളത്തെ വീണ്ടും പരിഗണിക്കാൻ സാധ്യതയുണ്ടോ? രഞ്ജിത്ത്, ഇപ്പോൾ ഇന്നലെയാണ് 18 സംസ്ഥാനങ്ങൾക്ക് കോവാക്സിൻ നൽകാനുള്ള ലിസ്റ്റ് ഭാരത് ബയോടെക് പ്രഖ്യാപിച്ചു, പുറത്തുവിട്ടത്. അത് മെയ് 1 മുതൽ നൽകി തുടങ്ങി എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ആ ലിസ്റ്റ് പറയുന്നത്. ആ ലിസ്റ്റിൽ പ്രധാനമായും പറയുന്ന സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, ഡൽഹി, ബീഹാർ, ഗുജറാത്ത്, ഹരിയാന, ഉത്തർപ്രദേശ് ആൻഡ് വെസ്റ്റ് ബംഗാൾ, ഇത്രയും സ്ഥലങ്ങൾക്കാണ് ഈ പറയുന്നത് പോലുള്ള കോവാക്സിൻ നൽകി തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ കേരളത്തിന് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കേരളം ആവശ്യപ്പെട്ടിരുന്നു. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ കോവാക്സിൻ നൽകിയിട്ടുള്ള ആളുകൾക്ക് 2ാം ഘട്ടത്തിൽ കോവാക്സിൻ നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ 25 ലക്ഷം കോവാക്സിൻ വേണമെന്നുള്ളതായിരുന്നു കേരളം ആവശ്യപ്പെട്ടിരുന്നത്. അപ്പൊ സ്വാഭാവികമായും അത്രയും കോവാക്സിൻ കിട്ടിയിട്ടില്ല. അതായത് 0.5%, മൊത്തം ആവശ്യപ്പെട്ടതിന്റെ 0.5% കോവാക്സിൻ വേണമെന്നുള്ളതായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ആ പുതിയ പട്ടികയിൽ, ഇന്നലെ പുറത്തുവിട്ടിട്ടുള്ള ഈ പട്ടികയിൽ കേരളം ഇല്ല. ഇനി എപ്പോൾ എന്നുള്ള കാര്യത്തിലും അക്കാര്യത്തിലും കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത പറയേണ്ടതുണ്ട്. അതേസമയം സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം തടയാൻ ഏർപ്പെടുത്തിയ ലോക്ക്ഡൌൺ ഇന്ന് 5ാം ദിനത്തിലാണ്. എല്ലായിടത്തും പോലീസ് പരിശോധന ശക്തമാണ്. പുതുതായി രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടെങ്കിലും മരണനിരക്ക് ഉയരുന്നത് ആശങ്കയായി തുടരുകയാണ്. പെരുന്നാൾ കണക്കിലെ